സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യഹൂദരുടെ പഴയ നിയമഗ്രന്ഥം തനാക്കിൽ നിന്ന് കാര്യമായ വ്യത്യാസമുണ്ട് ക്രിസ്തീയ പഴയ നിയമഗ്രന്ഥങ്ങളുടെ ക്രമീകരണങ്ങൾ. ക്രിസ്തീയർ കാനോണിക ക്രമത്തിലാണ് പഴയ നിയമഗ്രന്ഥങ്ങളെ അടുക്കി വച്ചിരിക്കുന്നത്. ആ ക്രമത്തിൽ മലാഖിയാണ് അവസാനത്തെ പഴയ നിയമഗ്രന്ഥം. തിരുസഭ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി കൂടിയാണ് ഈ ക്രമീകരണം. അതിലെ അവസാന വാക്യങ്ങൾ മലാഖി 4:5-6 വരെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദിവസത്തിന് ആമുഖം അറിയിച്ചുകൊണ്ട് ഏലിയ വരുമെന്ന്, സർവ്വലോകത്തെയും മാനസാന്തരത്തിന് ഒരുക്കാനായി. ഇന്ന് നാം 2 രാജാക്കന്മാർ 2-ൽ ഏലിയായുടെ ഭൗതിക ജീവിതത്തിന്റെ അവസാന പാദം കാണുകയാണ്. അവൻ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്നു. സാധാരണ യുക്തിക്ക് നിരക്കുന്ന ഒരു ധാരണയല്ല അത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏലിയായുടെ ജീവിതം തന്നെ മാനുഷിക യുക്തിയിലും ഗണനകളിലും ഒതുങ്ങാത്ത ഒരു നിതാന്ത സമരം തന്നെയായിരുന്നു. അവൻ ദൈവത്തോട് കറുതീർന്ന വിധേയത്വം അനുവർത്തിച്ചപ്പോൾ പോലും സർവശക്തരായ മനുഷ്യരുടെ ഭീഷണികൾക്കും ആജ്ഞകൾക്കും ഒട്ടും തന്നെ ചെവി കൊടുക്കാതെ കുഴങ്ങാതെ തൻ്റെ വിശ്വാസ വഴിയിൽ നിന്നവനാണ്. ഏലിയ ഒരു മെരുങ്ങാത്ത ഭ്രഷ്ടനാണ് രാജാവിൻ്റെയും രാജസംവിധാനങ്ങളുടെയും ദൃഷ്ടിയിൽ, അൺടേംഡ് ഔട്ട്സൈഡർ. ആഹാബും ആഹാബിൻ്റെ മകനും അവനെ ആവർത്തിച്ച് വിളിക്കുന്നത് അതുകൊണ്ടാണ്, പ്രശ്നക്കാരനെന്നും ശത്രുവെന്നും, ട്രബ്ലർ ആൻഡ് എനിമി. മലാഖി പ്രവചിച്ച ഏലിയ വന്നുകഴിഞ്ഞുവെന്ന് സ്നാപകനെ ഉദ്ദേശിച്ച് നാഥൻ പറഞ്ഞിരുന്നു. അവനും ഏലിയായെപ്പോലെ രാജകീയ വേദികളിൽ നിന്ന് അകലം പാലിച്ചവനാണ്. നനുത്ത പട്ടുവസ്ത്രങ്ങളിൽ നിന്നും സുഗതമായ വേദികളിൽ നിന്നും അവൻ ഇടം പിടിക്കാതെ മാറി നിന്നു. പഴയ നിയമത്തിലെ അവസാന വാചകമായി ക്രിസ്തീയർ മലാഖിയുടെ ഈ ഏലിയാനിക പ്രതീക്ഷയെ വരച്ചിടുമ്പോൾ അത് ക്രിസ്തുവിലേക്ക് തന്നെ നമ്മെ സുനിശ്ചിതമായി കൊണ്ടെത്തിക്കുന്ന ഒരു വഴിയായി മാറുന്നു. കാരണം ഏലിയ ഒരു മഹാ തേജസ്വിയും ശക്തനുമായ പ്രവാചകനായിരുന്നു. ദൈവമല്ലാതെ മറ്റൊരു ശക്തിയോ ആലംബമോ ഇല്ല എന്ന് വാക്കും പ്രവൃത്തിയും നിലപാടുകളും കൊണ്ട് ജീവിച്ചു കാണിച്ചവനാണ്. നാഥനെ പലപ്പോഴും ഏലിയായി തെറ്റിദ്ധരിച്ചിരുന്നു, അഥവാ ഏലിയായുമായി കൂട്ടിക്കുഴച്ചിരുന്നു. ഈ സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ ധാരാളമുണ്ട്. അതിൻ്റെ അർത്ഥം ഏലിയായെക്കുറിച്ച് ജനം കാത്തു സൂക്ഷിച്ച ആ പ്രത്യാശ യഥാർത്ഥത്തിൽ പൂവണിയുന്നത് ക്രിസ്തുവിൽ തന്നെയാണെന്നാണ്. ദൈവത്തിൻ്റെ ശക്തിയും കാരുണ്യവും ഏറ്റവും പൂർണ്ണമായി നിറവേറിയത് ക്രിസ്തുവിൽ തന്നെയാണ്. ആഹാബിൻ്റെ പുത്രൻ മരിച്ച് അതിനുശേഷം മറ്റൊരു രാജാവ് കടന്നു വരുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു ഇടവേളയിലാണ് ഏലിയ ഏലീഷായ്ക്ക് തൻ്റെ ശുശ്രൂഷ പകർന്നു കൊടുക്കുന്നത് നാം ഇന്ന് കാണുന്നത്. ഈ ഒരു സമയ സംവിധാനത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഏലിയായുടെ നിയോഗങ്ങൾ രാജാവിൻ്റെ താങ്ങും തണലും ആസ്പദമാക്കിയല്ല എന്ന് പഠിപ്പിക്കുന്നു അത്. അത് ലോകത്തിൻ്റെ രാജവാഴ്ചകളെ അതിലംഘിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏലിയ കരേറിപ്പോകുമ്പോൾ അവനെ വഹിച്ചുകൊണ്ടുപോകുന്ന അഗ്നേയരഥങ്ങളെ നോക്കി ഏലീഷ വിസ്മയം കൊണ്ട് പറയുന്നത്, ഇതാ ഇസ്രായേലിൻ്റെ കുതിരകളും കുതിരക്കാരനുമെന്ന്. ഇതൊരു സ്വർഗീയ ദൃശ്യമാണ്. ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് രാജാവിൻ്റെ പടപ്പാളയങ്ങളിൽ കാത്തുകിടക്കുന്ന കുതിരകളും കുതിരക്കാരുമല്ല, അത് ദൈവമാണ്. ഇസ്രായേലിൻ്റെ കാവൽക്കാരനും പാലകനും ദൈവം തന്നെയാണ്, ദൈവം മാത്രമാണ്. ഇന്ന് സങ്കീർത്തനം 31 ഈ ഒരു ദൈവാശ്രയ ബോധത്തെ ആഘോഷിച്ചുകൊണ്ടാണ് ആലപിക്കുന്നത്. അതിന് അംഗച്ചമയങ്ങളുടെ രൂപകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മിലിട്ടറി മെറ്റഫേഴ്സ്, യോദ്ധാവായ ദൈവം, പരിചയായ ദൈവം, കോട്ടയായ ദൈവം എന്നൊക്കെ. ആത്മീയ സമരങ്ങളാണ് ഇവിടെ വിഷയമാകുന്നത് എന്ന് മാത്രം. നമ്മുടെ ക്രിസ്തീയ സഹന വഴികളിൽ ദൈവം നമുക്കായി പോരാടുന്നുവെന്നർത്ഥം. ദൈവത്തിൻ്റെ അത്യന്തം അന്യൂന വിസ്മയാവഹമായ സ്നേഹം ഇവിടെ പ്രകടമാകുകയാണ്. വണ്ടർഫുൾ ലവ്. കുരിശിൻ്റെ അഴലാഴങ്ങളിൽ പോലും ക്രൂശിതൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇവിടെ വിടരുന്നത് അതുകൊണ്ടാണ്. സങ്കീർത്തനം 31:5, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. Luke 23:46. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാഥൻ തല ചായ്ച്ചത്. എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ടെറ്റലിസ്റ്റായി. Johannan 19:30. നമ്മുടെ ബലഹീനതകളിലും കുരിശുകളിലും ദൈവം ബലത്തിൻ്റെ തികവ് പകർന്നുകൊണ്ട് നമ്മെ പൂർത്തീകരിക്കാൻ സഹായിക്കുകയാണ്. 2 Corinthians 12:9. ടെലൈറ്റായി, ടെറ്റലിസ്റ്റായി, ടെലൈറ്റായി എല്ലാം ഇന്നലെ നാം കണ്ട ആ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന വാക്കിനോട് ബന്ധപ്പെട്ട് തന്നെയിരിക്കുന്നു. ടെലോസ്, നമ്മുടെ പിതാവിനെ പോലെ നമ്മളും പരിപൂർണരായിരിക്കണമെന്ന് സൂചിപ്പിച്ചെടുത്ത്. നാഥൻ ആരോഹണം ചെയ്ത അവൻ്റെ അഗ്നേയരഥങ്ങൾ അത് അവൻ്റെ കുരിശു തന്നെയായിരുന്നു.
പിതാവുമായുള്ള സജീവ ബന്ധത്തെ, പരിപൂർണ സമർപ്പണത്തെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാഥനെന്ന് മത്തായി 6:1-18 വരെ വിശ്വാസ ജീവിതത്തിന്റെ 3 നെടുന്തൂണുകളെ ഒന്നുകൂടെ ഇളക്കി ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം. മത്തായി 5:16 നാഥൻ നമ്മോട് പറഞ്ഞിരുന്നു, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവപിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട് എന്ന്. ഡോക്സാസോ. എന്നാൽ അതേ വാക്കുപയോഗിച്ച് നാഥനെന്ന് പറയുന്നു, നമ്മുടെ വിശ്വാസത്തിന്റെ ഈ ബാഹ്യ പ്രവൃത്തികൾ നമുക്ക് മഹത്വം വിളിച്ചു വരുത്തുന്നതാകരുത്. ഡോക്സാസോ. സ്വയം പുകഴ്ച തേടുന്നതല്ല, ദൈവമഹത്വം വർദ്ധിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസശീലങ്ങൾ. മനുഷ്യന്റെ ബഹുമതിയും ചിന്താരീതികളും, ഹ്യൂമൻ ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് റാഷണാലിറ്റി, അതിന് നടുവ് വളച്ചു കൊടുക്കുന്ന ഒരു വ്യർത്ഥാഭ്യാസമല്ല ക്രിസ്തീയ വിശ്വാസം. പകരം അത് മാനുഷിക വ്യവസ്ഥകളെ പുനഃക്രമീകരണം ചെയ്യാൻ ശക്തമാണ് അതിന് സഹായിക്കേണ്ടതുമാണ്. ഏലിയായുടെ ജീവിതപാഠം മനുഷ്യൻ വരച്ച കളങ്ങളിൽ ഒതുങ്ങാത്തതുപോലെ. എന്നാൽ ഏലിയായേക്കാൾ വലിയവൻ ഒരുവൻ ഇവിടെയുണ്ടല്ലോ. നാം വിളിക്കപ്പെട്ടിരിക്കുന്നതാകട്ടെ അതേ ക്രിസ്തുവിനെ പോലെയാകാൻ തന്നെയും.